അടുത്ത വെള്ളിയാഴ്ചയ്ക്കകം മഴയും ഇടിമിന്നലും ഉണ്ടാകാനുള്ള സാധ്യത അറിയിച്ച് സൗദി സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ്. മക്ക മേഖലയിൽ സാമാന്യം ശക്തമായിട്ടുള്ള മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. തായിഫ്, മൈസാൻ, അതം, അൽ അർദിയാത്ത് എന്നിവ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളാണ്. തുർബയിൽ നേരിയ മഴ ലഭിച്ചേക്കാം. റിയാദ് മേഖലയെയും കാലാവസ്ഥ ബാധിക്കും. വാദി അൽ ദവാസിർ, അൽ സുലൈയിൽ, അൽ അഫ്ലാജ്, അൽ ഖർജി എന്നിവിടങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴ ലഭിച്ചേക്കുമെന്ന് പ്രവചനമുണ്ട്. ബാഹ, അസീർ, ജിസാൻ, നജിറാൻ എന്നിവിടങ്ങളിൽ മിതമായതോ കനത്തതോ ആയ മഴ പ്രതീക്ഷിക്കാം. റിയാദ് പ്രവിശ്യയിൽ നേരിയ മഴ ലഭിച്ചേക്കാം. കിഴക്കൻ പ്രവിശ്യയിലും നേരിയ മഴ ലഭിച്ചേക്കാം. മക്ക മേഖലയിൽ ഇടിമിന്നൽ, വെള്ളപ്പൊക്കം, ആലിപ്പഴവർഷം, ശക്തമായ കാറ്റ് എന്നിവയുൾപ്പെടെ സാമാന്യം ശക്തമായ മഴ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സൗദി പ്രസ് ഏജൻസി ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ജനങ്ങൾ ജാഗ്രത പാലിക്കണം. താഴ്വരകൾ ഉൾപ്പെടെയുള്ള വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കണം. വെള്ളപ്പൊക്കമുള്ള പ്രദേശങ്ങളിൽ നീന്തുന്നത് ഒഴിവാക്കണമെന്നും സിവിൽ ഡിഫൻസ് അഭ്യർത്ഥിച്ചു. വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള ഏറ്റവും പുതിയ കാലാവസ്ഥാ പ്രവചനങ്ങൾ ശ്രദ്ധിക്കണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിലെ ശരത്കാലം സാധാരണയായി മഴയോട് കൂടിയതാണെന്നും പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ചൂടിൽ നിന്ന് ആശ്വാസം ലഭിക്കുമെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. അടുത്ത വെള്ളിയാഴ്ച വരെ മഴയും ഇടിമിന്നലും കാറ്റും ഉണ്ടാകുവാനുള്ള സാധ്യതാ മുന്നറിയിപ്പ് സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് നൽകിയിട്ടുണ്ട്. ജാഫർ അലി പാലക്കോട്, മാതൃഭൂമി ന്യൂസ്, ജിദ്ദ.